നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെളിവുകൾ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി എന്ത് തെളിവുകൾ കിട്ടിയാലും അത് നശിപ്പിച്ച് കളയുക, പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഒക്കെ നട്ടം ചുറ്റിക്കുക, ഇതൊക്കെയാണ് ഈ നടി ആക്രമിച്ച കേസിൽ കുറേ നാളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി തന്നെ എപ്പോഴും പറയാറുള്ളതുപോലെ സാക്ഷികളെ കൂറുമാറാനും ഈ പറയുന്ന പോലെ ഫോണിലെ വിവരങ്ങളും അയച്ചു കളയുന്ന കാര്യങ്ങളുമൊക്കെ രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച മാത്രമല്ല, നടന്ന കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് സത്യസന്ധമായി കോടതിയിൽ എഴുതി കൊടുക്കുന്നു. അത് എഴുതി കൊടുത്താലും ചില ന്യായീകരണ തൊഴിലാളികളൊക്കെ വന്നിരുന്ന് പറയുന്നത് വെറുതെയാണ്, അത് ഭാര്യയുടെ പേരിലുള്ളതാണ്. ഏതൊരു സ്വാമി പറഞ്ഞാൽ എനിക്ക് ഒരു മിനിറ്റ് തരൂ എന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ വന്നിരുന്ന് ഇങ്ങനെയാണ് പറയുന്നത്. അത് ഭാര്യയുമായുള്ള ചാറ്റായിരുന്നു, ഭാര്യയുമായുള്ള സംഭാഷണങ്ങൾ ഞങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തുകൂടെ, ഏട്ടൻ അതൊന്നും ചെയ്യില്ല, പേട്ടൻ ചെയ്യുന്നതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്, നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. ഇപ്പോഴിത് അടുത്തതും ക്രൈംബ്രാഞ്ച് പൊക്കിയിരിക്കുന്നു. കോഴിക്കോട്ടുകാരനായ ഒരു സായി ശങ്കർ. ഈ സായി ശങ്കർ എന്ന് പറയുന്നത് ഇയാൾ 2015 പോലീസ് വേഷം ധരിച്ച് ഒരു ബ്ലൂ ബ്ലാക്ക് മെയിൽ കേസിൽ പ്രതിയാണ്. 5 പേരായിരുന്നു അതിനകത്ത് മൊത്തം പ്രതികൾ. അതിൽ തൃപ്പൂണിത്തുറ പോലീസാണ് കേസെടുത്തത്. 4 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിലെ പ്രതിയായിട്ടുള്ള ഈ സായി ശങ്കർ ഒരു IT വിദഗ്ധനും കൂടിയാണ്. ഇയാളുടെ സഹായം തേടിയിരുന്നു എന്നാണ് പറയുന്നത് ദിലീപും കൂട്ടരും. എന്തിന്? ഈ ഫോണുകളിലെ വിവരങ്ങൾ ആദ്യം മായ്ച്ചു കളയാൻ. അപ്പോൾ സംസ്ഥാനത്ത് ആരൊക്കെയാണ് ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയാണ് വലിയൊരു സംഘം. കാരണം കുറേ പണവുമായിട്ടൊക്കെ ചില ആളുകൾ ചെല്ലാത്ത IT വിദഗ്ധരില്ല എന്നാണ് പറയുന്നത്. ഒരു സലീഷിനെ നിങ്ങൾക്ക് ഓർമ്മ കാണും. എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ പെൻഡാമേനകയിൽ ഒരു ഷോപ്പുമായിരുന്ന ഐഫോണുകൾ മാത്രം റിപ്പയർ ചെയ്യുന്ന, അതിൻ്റെ എല്ലാ വിവരങ്ങളും പഠിച്ചിട്ടുള്ള ഒരാൾ. ആ സലീഷ് മരണപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ വാർത്തയിൽ കൊടുത്തിരുന്നതാണ്. അതുപോലെ സലീഷിനെ പോലെ വീണ്ടും ഒരു IT വിദഗ്ധനെ കോഴിക്കോട് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതാണ് സായി ശങ്കർ. നമ്മൾ ആലോചിക്കേണ്ടത് അയാളും ഒരു കേസിലെ പ്രതിയാണ്. എന്നിട്ട് ഈ സായി ശങ്കർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. എനിക്ക് കോടതിയുടെ സംരക്ഷണം വേണം, ക്രൈംബ്രാഞ്ച് രാമൻ പിള്ളയുടെ പേര് പറയാൻ എന്നെ നിർബന്ധിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ കേസിനകത്ത് വരുന്ന ആളുകളെല്ലാം ആരുടെയെങ്കിലും പേര് പറയാൻ നിർബന്ധിക്കും, ആരുടെയെങ്കിലും പേര് പറയാൻ അവരെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ഹൈക്കോടതിയിൽ പോകണം. ഈ നാടകങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിട്ട് എത്രയോ നാളായി, കഷ്ടം തന്നെ. ഇപ്പോൾ ഈ സായി ശങ്കർ എന്ന് പറഞ്ഞ ഈ ക്രിമിനൽ എന്നല്ല പറയാൻ പറ്റുള്ളൂ, അത് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ആ ക്രിമിനലും പറയുന്നത് ഇതേപോലെ, എനിക്ക് കോടതി സംരക്ഷണം തരണം, കോടതി എന്നെ സംരക്ഷിക്കണം, എനിക്ക് പോലീസ് സെക്യൂരിറ്റിയൊക്കെ വേണമെങ്കിൽ അതും തരണം കോടതി, കാരണം ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ ക്രൈംബ്രാഞ്ച് പറയുന്നു അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ് ഇതെന്നെ ഏൽപ്പിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയണം. എന്തൊരു വിരാതാഭാസോടെ നോക്കി. രാമൻ പിള്ളയ്ക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ അതിനെ മറികടക്കാൻ മറ്റൊരായുധം, ഒരു വജ്രായുധം എടുത്ത് പ്രയോഗിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. അങ്ങനെയുള്ളൊരു വജ്രായുധം ഇപ്പോൾ രാമൻ പിള്ളയ്ക്കും കൂട്ടർക്കും കിട്ടിയിരിക്കുന്നു. അതാണ് സായി ശങ്കർ. അല്ലെങ്കിൽ കോഴിക്കോട്ട് കിടക്കുന്ന ഈ ക്രിമിനൽ കേസിലെ പ്രതി ഇങ്ങ് എറണാകുളത്ത് വന്ന് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കുമോ? ഇപ്പോൾ ആ പരാതി കൊടുത്തതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു തന്നു. വളരെ ഒരു ശക്തമായ അന്വേഷണത്തിൻ്റെ പുറത്ത് ഈ ഫോണുകളിലെ ദൃശ്യങ്ങൾ ആദ്യം തന്നെ മായ്ച്ചു കളയാൻ ഇവർ സമീപിച്ചിരുന്ന ഒരാളാണ് ഈ സായി ശങ്കർ. അങ്ങനെ സായി ശങ്കറിൻ്റെ എത്രത്തോളം ഇതിനകത്ത് സേവനങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ ഈ സായി ശങ്കറിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ ക്രൈംബ്രാഞ്ചിന്, അല്ലെങ്കിൽ പോലീസിന്. ഇതിനുവേണ്ടി സായി ശങ്കറിനെ 2 പ്രാവശ്യം വിളിച്ച് ചോദ്യം ചെയ്തേ ഉള്ളൂ. ഈ ചോദ്യം ചെയ്ത വിവരങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ, ചോദ്യം ചെയ്തെന്താ അടിച്ചോ ഇടിച്ചോ ഒന്നും അല്ല ചോദ്യം ചെയ്യുന്നവർ. ഇവർ വളരെ മാന്യമായി കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങളെ ഇവർ സമീപിച്ചിരുന്നോ, എന്തൊക്കെ ചോദിച്ചിരുന്നു, നിങ്ങൾ ഫോണിൽ എന്തെങ്കിലും അത് റിട്രൈവ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും മായ്ച്ചു കളയാമെന്ന് പറഞ്ഞോ, മായ്ച്ചു കളഞ്ഞിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നേരെ ഇതിനെ ഉൾട്ടയാക്കി രാമൻപിള്ളയുടെ അടുത്ത ഉണ്ടയില്ലാ വെടി ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞു. അതാണിത്. അതായത് അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നു ക്രൈംബ്രാഞ്ച് എന്നുള്ള ഒരു ഉണ്ടയില്ലാ വെടിയുള്ള ഒരു വലിയ ഒരു കേസും കൂടി രാമൻ പിള്ള കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇതിനകത്ത്. അത് സായി ശങ്കർ ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു, മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സായി ശങ്കർ എന്താണെങ്കിലും രാമൻ പിള്ളയ്ക്ക് അനുകൂലമായി കോടതിയിൽ നീങ്ങാനുള്ള ഒരു പരിപാടിയാണ്. ഇനി ക്രൈംബ്രാഞ്ചും അന്വേഷണ സംഘവുമൊക്കെ ഏത് തരത്തിലാണ് ഇനി ഈ സായി ശങ്കറിനെ പെരുമാറാൻ പോകുന്നത്, അല്ലെ സായി ശങ്കറിൻ്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ തേടാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല. എങ്കിലും സായി ശങ്കർ ഈ കേസിൽ ഒരു പ്രതിയായോ ഒരു സാക്ഷിയായോ വരാനുള്ള സാധ്യത കൂടുതലാണ്.